വർദ്ധിപ്പിക്കുന്ന വാ ആറ് പാ കാന വർദ്ധിപ്പിക്കുന്ന തോതിലെങ്കിലും താ താ തോത് ലെങ്കിലും ലാ ഇങ്ക ഇവിടെ ഇവിടെ വേണം സാവർത്തം എഴുതാൻ. ഇവിടെ എഴുതിയ ആവില്ല, ഇവിടെ തന്നെ എഴുതണം. ഗവൺമെൻറ്റിൻ്റെ ഗ വാ എനൂക്ക ന അടിയിൽ രണ്ട് വരെ ഇട്ടിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ അടിയിൽ അങ്ങനെ ഇടണം. ഇൻ്റെ ഗവൺമെൻറ്റിൻ്റെ പരിമിതമായ പി ആറുക്ക് മാ താ സാവർത്തം പരിമിതം പിന്നെ ആയ കഴിവുകൾക്കുള്ളിൽ കാഴാവ കുള്ളിൽ കുള്ളിൽ ഇൽ നിന്ന് ന മതി, അത്ര ആവശ്യമുള്ളൂ. കാലാകാലങ്ങളിൽ കെ എൽഹുക്ക് കെ എൽഹുക്ക് രണ്ട് എന്നുവെച്ചാൽ കാലങ്ങളിൽ ബഹുവചനമായതുകൊണ്ട്. പെൻഷനും പി എനുക്ക് പി എൻ ഷണ്ണുക്ക് സാവർത്തം പെൻഷനും സാവർത്തമല്ല വെറും വൃത്തം. പെൻഷനും പെൻഷനോടുകൂടി പെൻഷനോട് കൂടി ക്ഷാമബത്തയും ക്ഷാമബത്തയും വർദ്ധിപ്പിക്കാറുണ്ട് വർദ്ധിപ്പിക്കാറുണ്ട്. ഇത്ര എഴുതിയാൽ മതി. ഇവിടെ വേണമെങ്കിൽ ഒരു ഗുണചിഹ്നം ഇടണം, ആവശ്യമില്ല. വർദ്ധിപ്പിക്കാറുണ്ട്. നിലവിലുള്ള നാ കഴിഞ്ഞാൽ എപ്പോഴും താഴോട്ട് എല്ലെഴുതണം. അപ്പോൾ നില വിൾ എന്താ വിള്ളിങ്ങനെ എഴുതിയേ, വാവാണ് ഇവിടെ. അപ്പോൾ വലിയ ഹുക്ക് വേണം, എൽ ഹുക്ക്. നിലവിൽ ഉള്ള കുറഞ്ഞ കാ ആറുക്ക് ഞ കുറഞ്ഞ പെൻഷൻ പി എൻ ഷണ്ണുക്ക് 45 രൂപയും ടെമ്പററി ടി ഇംബ്രാറി ഇൻക്രിമെൻ്റ് ന ക എം എനുക്ക് 9 രൂപയും അഡോക് ആ ഡി അഡൈ പിന്നെ മുകളിലേക്കുള്ള എച്ച് അഡ്ഹോക്ക് ഇൻക്രീസ് ന ക ആർഹുക്ക് സ കുറേ ഇംഗ്ലീഷ് വാക്കൊക്കെ നമ്മളങ്ങനെ തന്നെ എഴുതണം. 5 രൂപയും ആണ്. ഇനി അടുത്ത 15-ാമത്തെ എക്സസൈസാണ്. ചെറിയ ചാറ അയ തോടുകളും താ ചെറുതാക്കിയ ഹ്രസ്വമാക്കിയ തോടായി പിന്നെ കെ എൽഹുക്ക് തോടുകളും ചെറിയ ചാറ അയ പുഴകളും പീഴ പുഴകൾ തോടുകളും പുഴകളും ബഹുവചനമായതുകൊണ്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അടുത്തതിൻ്റെ കണ്ടിന്യൂഷൻ അടുത്ത പേജിൽ വരും. അപ്പം ഇത് നല്ലോണം എഴുതുക, ഞാൻ പതുക്കെ വായിക്കാം. വർദ്ധിപ്പിക്കുന്ന തോതിലല്ലെങ്കിലും ഗവൺമെൻറ്റിൻ്റെ പരിമിതമായ സാമ്പത്തിക കഴിവുകൾക്കുള്ളിൽ നിന്ന് കാലാകാലങ്ങളിൽ പെൻഷനും പെൻഷനോട് കൂടി ക്ഷാമബത്തയും വർദ്ധിപ്പിക്കാറുണ്ട്. നിലവിലുള്ള കുറഞ്ഞ പെൻഷൻ 45 രൂപയും ടെമ്പററി
ഇൻക്രിമെൻ്റ് 9 രൂപയും അഡ്ഹോക്ക് ഇൻക്രീസ് 5 രൂപയും ആണ്. ഇത് 14-ാമത്തെ എക്സസൈസിൻ്റെ അവസാന ഭാഗമാണ്. ഇനി നമ്മൾ 15-ാമത്തെ എക്സസൈസ് പേജിൽ സ്ഥലമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ എഴുതണേ. 15-ാമത്തെ എത്ര 53 അത്രയുണ്ട് കേട്ടോ, അല്ല 79 അതൊന്നുണ്ട്. ചെറിയ തോടുകളും ചെറിയ പുഴകളും. അപ്പോൾ ഇതേപോലെ ഞാൻ എഴുതിയ ആദ്യത്തെ ഔട്ട്ലൈൻ എല്ലാം നിങ്ങളൊരു 5 പ്രാവശ്യം 10 പ്രാവശ്യം വെച്ച് എഴുതണം. അത് കഴിഞ്ഞിട്ട് വേണം ഇത് ഞാൻ വായിക്കണ കേട്ടിട്ട് നിങ്ങൾ ഷോർട്ട് ഹാൻഡിൽ എഴുതണം. ഇതൊക്കെ അരുൾ സിസ്റ്റം ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. KGT ലോവർ പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും വരും. പിന്നെ കേരള ഗവൺമെൻറ്റിൽ സ്റ്റെനോഗ്രാഫർ പോസ്റ്റിന് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ മലയാളം ഷോർട്ട് ഹാൻഡ് പാസ്സായിരിക്കണം. അത് നിങ്ങൾ നല്ലോണം ഓർത്ത് വെച്ചോളൂ, ഇംഗ്ലീഷ് മാത്രം പോരാ. അപ്പോൾ ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. പഠിച്ചു വെച്ചാൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായാൽ പ്രാക്ടീസ് ചെയ്താൽ വളരെ എളുപ്പമുള്ള കാര്യമാണ്. അതുകൊണ്ട് നല്ലോണം പഠിക്കാൻ നോക്കുക. എഴുതിയാൽ മാത്രം പോരാ, എഴുതിയത് വായിക്കണം. ഞാൻ ക്ലീനായിട്ടൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എഴുതിയതിന് ശേഷം നിങ്ങൾ ഔട്ട്ലൈൻ നോക്കി വായിക്കണം. അത് കഴിഞ്ഞിട്ട് ശേഷം മാത്രമേ മലയാളത്തിൽ എഴുതുവാൻ പാടുള്ളൂ. മലയാളത്തിൽ എഴുതിയ ശേഷം ഞാൻ വായിച്ച ഇപ്പോൾ ഈ ഡിക്റ്റേഷൻ ഉണ്ടല്ലോ, വർദ്ധിപ്പിക്കുന്ന, അത് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കണം എവിടേക്കാണ് തെറ്റെന്ന്. തെറ്റുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്ത് 5